ഇത്ര പ്രധാനപ്പെട്ട ഐഎഎസ് ഉദ്യോഗസ്ഥനായ എം ശിവശങ്കർ ഇപ്പോൾ കസ്റ്റംസിൽ മൊഴി കൊടുക്കുകയോ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അദ്ദേഹം ഈ സയുത്ത് അതുപോലെ തന്നെ സ്വപ്ന എന്നിവരുമായി തുടർച്ചയായി ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ രേഖകൾ അല്പസമയം പുറത്തു വന്നു. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും നടപടി സ്വീകരിക്കാനുള്ള ഗ്രൗണ്ട് ഇപ്പോഴായിട്ടുണ്ടോ? അത്തരം നടപടികൾ സർക്കാർ ആലോചിക്കുന്നു? സസ്പെൻഡ് ചെയ്യാനുള്ള ഗ്രൗണ്ട് ആയിട്ടില്ല. എന്നാൽ ഒരു പ്രശ്നമുണ്ട് അതിൽ. ഈ പറയുന്ന വിവാദ സ്ത്രീയുമായിട്ടുള്ള ബന്ധം നേരത്തെ നാട്ടുകാർ പറഞ്ഞ കാര്യമുണ്ടായിരുന്നു. അതിനപ്പുറം ഇപ്പോൾ ടെലിഫോൺ ബന്ധത്തിൻ്റെ കാര്യം പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ അതിൽ ബന്ധപ്പെട്ട മറ്റൊരു പ്രതിയുമായും ഇദ്ദേഹം ബന്ധപ്പെട്ടതായി വാർത്തകളിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ബന്ധപ്പെടൽ അത് നിയതമായ രീതിയിലാണോ എന്നതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ആ അന്വേഷണം നേരത്തെ ഈ നിയമനകാര്യം അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ചീഫ് സെക്രട്ടറിയും ധനകാര്യ എ സി എസും അടങ്ങുന്ന സമിതിയുണ്ട്. ആ സമിതി തന്നെ അന്വേഷിക്കും. നേരത്തെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാവുകയും ഈ ഫോൺ രേഖ പുറത്തു വരികയും ചെയ്ത ഘട്ടത്തിൽ ഒരു അന്ന് ഇടതുപക്ഷം ആവശ്യപ്പെട്ടത് അന്നത്തെ മുഖ്യമന്ത്രിയുടെ രാജി അടക്കമാണ്. ഈ ഇത്രയും ഗുരുതരമായ ആരോപണം ഒരു ഐ ടി സെക്രട്ടറിക്കെതിരെ ഉയർന്നുവരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ നടപടി വൈകുന്നത് എന്നുണ്ട് സീം? അത് വേഗത്തിൽ തന്നെ ഒരു നടപടിയിലേക്ക് പോകേണ്ടതല്ലേ? ഇവിടെ ആ തരത്തിലൊരു സംഭവമല്ല ഉണ്ടാകുന്നത്. ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നലെ ഞാൻ വിശദമായി പറഞ്ഞു. വീണ്ടും ഞാനത് ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അടിസ്ഥാനപരമായൊരു പ്രശ്നമുണ്ടായാൽ ഒരു കാലതാമസമില്ലാതെ നടപടി ഉണ്ടാവും. അല്ലാതെ നടപടിയിലേക്ക് എങ്ങനെയാണ് കിടക്കുക? ഇപ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ പരിശോധന നടക്കട്ടെ, പരിശോധനയുടെ റിപ്പോർട്ട് വരട്ടെ, ആ പരിശോധന റിപ്പോർട്ടിന് ശേഷം എന്ത് വേണമെന്ന് അപ്പോൾ ആലോചിക്കാം. അങ്ങനെ മാത്രമല്ലേ നടപടികളിലേക്ക് കടക്കാൻ പറ്റൂ. മന്ത്രി കെ ടി ജലീലും അതേപോലെ തന്നെ സുപ്രീമായിട്ടുള്ള സംഭാഷണത്തിന്റെ ആ കോൾ രേഖകളും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് റംസാൻ കിറ്റ് റിലീഫുമായി ബന്ധപ്പെട്ട് യു എ കൗൺസിൽ നിന്നുമായിട്ട് സംസാരിക്കുന്നതിന്റെ ഭാഗമായി സംസാരിച്ചു എന്നാണ്. പക്ഷെ അത് മണിക്കൂറുകൾ ആണ്. ഈ കോൾ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് മണിക്കൂറുകളാണ് മന്ത്രി കെ ടി ജലീലും സുപ്രീമായിട്ട് സംസാരിച്ചിരിക്കുന്നത്. എന്തും പറയാൻ നമ്മുടെ നാക്കിന് നല്ല ശക്തിയുള്ള ചിലരുണ്ട്. ആ കൂട്ടത്തിൽപ്പെടുന്ന ഒരു സംസാരമാണ് ഇപ്പം നടന്നത്. ഇവിടെ ഒരു മണിക്കൂറുകളും സംസാരം ഉണ്ടായില്ല. ഇവിടെ ഉണ്ടായത് അദ്ദേഹം കോൺസുലേറ്റിൽ ഒരു കാര്യം പറയുന്നു. അപ്പോൾ കോൺസുലേറ്റ് ജനറൽ ഇദ്ദേഹത്തിന് സന്ദേശം അയക്കുന്നു, നിങ്ങൾ ഈ സ്ത്രീയുടെ പേര് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുക. അതിന് അദ്ദേഹം തിരിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് സന്ദേശം അങ്ങോട്ട് അയക്കുന്നു, ഈ സ്ത്രീയെ ബന്ധപ്പെടുന്നു. ഇത് സാധാരണഗതിയിലുണ്ടായൊരു സംഭവം മാത്രമാണ്. കോൺസുലേറ്റുമായി ബന്ധപ്പെടേണ്ട ഒരു കാര്യത്തിൽ ഉണ്ടായ കാര്യമാണെന്ന് അദ്ദേഹം ഇപ്പോൾ കൃത്യമായത് വിശദീകരിച്ചിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞത് തെറ്റിദ്ധാരണയുടെ ഭാഗം. ഈ പറഞ്ഞതോ നേരത്തെ ഇങ്ങനെയൊരു വാർത്ത കണ്ടപ്പോൾ ഒരു പിന്നെ സംസാരിച്ചു എന്ന് കണ്ടപ്പോൾ നിങ്ങളൊരായുധം കിട്ടിപ്പോയി, ആ ഇതാ ഒരു മന്ത്രി സംസാരിച്ചിരിക്കുന്നു, ഇപ്പോൾ പിടിച്ചാളിയാ എന്ന മട്ടിൽ വരുന്നത് മനസ്സിലാക്കുക. അത് സ്വാഭാവികമല്ലേ? എന്നാൽ അതിനൊരു നിമിഷത്തെ ആയുസല്ലേ ഉണ്ടായിട്ടുള്ളൂ. നേരെ ബഹുമാനായ മന്ത്രി കെ ടി ജലീൽ തന്നെ വന്നിട്ട് നിങ്ങളോട് പറഞ്ഞല്ലോ എന്താണ് സംഭവിച്ചതെന്ന്. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയൊരു സംശയം വരുന്നത്? അപ്പം അതൊരു നേരായ വഴിയല്ല. നമുക്ക് നേരായ വഴി സ്വീകരിച്ചാൽ മതിയല്ലോ. നേരായ വഴിക്ക് കാര്യങ്ങൾ പോകുന്നതാണ് നല്ലത്. അതിനപ്പുറം ഞാൻ പറയേണ്ടതില്ലല്ലോ. സിഎം പറഞ്ഞതുപോലെ എന്തുകൊണ്ട് നിസ്സാരവൽക്കരിക്കുന്നു? ദേശദ്രോഹം ചുമത്തിയ പ്രതികളുമായിട്ടാണ് മുൻ ഐ ടി സെക്രട്ടറിക്ക് ബന്ധം. ഇപ്പോഴും ഒരു വെള്ളമുശാനുള്ള ശ്രമം സർക്കാരിൽ നിന്നും ഉണ്ടാകുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. എങ്ങനെയാ അതിനെ വേണ്ടി? ഇപ്പോൾ തന്നെ കസ്റ്റംസ് നോട്ടീസ് കൊടുത്ത് അദ്ദേഹത്തെ ഇപ്പോൾ അവിടെ കസ്റ്റംസ് ഓഫീസിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ എന്തുകൊണ്ട് ഇപ്പോഴും അതിനൊരു വ്യക്തമായ ഒരു നിലപാടെടുക്കുന്നില്ല? നിലപാടെടുക്കുമല്ലോ. നിലപാടെടുക്കുന്നത് എങ്ങനെയാ? ആ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി വസ്തുതാപരമായി ഏതെങ്കിലും വീഴ്ചകൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി എന്ന് വന്നാൽ സ്വാഭാവികമായിട്ടും നിലപാടിലേക്ക് വരും. അതാണല്ലോ ഞാൻ നേരത്തെ വ്യക്തമാക്കിയത്. പിന്നെ ഇപ്പോൾ വന്നത് സംസാരിച്ച രേഖകളാണ്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടക്കട്ടെ, ആ അന്വേഷണത്തിൽ റിപ്പോർട്ട് വരട്ടെ. എന്തിനാണ് നമ്മൾ സംസാരിക്കുമ്പോൾ സ്ത്രീയുമായിട്ടുള്ള ബന്ധമായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? ഇന്നിപ്പം ആ കള്ളക്കടത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ടും അദ്ദേഹത്തിന്റെ ഫോൺ ലിസ്റ്റ് വന്നിരിക്കുകയാണ്. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ വ്യാജ രേഖ ഉണ്ടാക്കല്, അതുപോലെ തന്നെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കല്, ഇത്തരം കാര്യങ്ങളിൽ ഇദ്ദേഹത്തിന്റെ പങ്ക് പലയിടത്തും സംശയിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലുണ്ടായ കേസുകളൊക്കെ ഇടപെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, ഉന്നത ഇടപെടലുണ്ടായെന്നാണ് പറയുന്നത്.
അങ്ങനെയെങ്കിൽ അതും അന്വേഷണ പരിധിയിൽ ഉണ്ടാകുമോ? അല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് വരട്ടെ. ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായി വരുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് എന്ത് നടപടി സ്വീകരിക്കണോ അത്തരം നടപടികൾ സർക്കാർ സ്വീകരിക്കും. അത് ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. നേരത്തെ പറയുമ്പോൾ ഇത് നമ്മുടെ മുമ്പിലില്ല. ഇപ്പോൾ ഇന്ന ഈ കാര്യങ്ങൾ വന്നിരിക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കട്ടെ. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി കാര്യങ്ങൾ വ്യക്തമാകുമ്പോൾ സർക്കാർ നിലപാടെടുക്കും. പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം ചീഫ് സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറിയുമാണ്. ഇപ്പോൾ ഈ ഒരു സ്വർണ്ണക്കടത്ത് കേസിലെ ഒന്നാം പ്രതിയുമായി സംസാരിക്കുന്നത് അതൊരു ടെലിഫോൺ സംഭാഷണമാണ്. ചീഫ് സെക്രട്ടറിക്കും ധനകാര്യ സെക്രട്ടറിക്കും അത് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുമായി നടത്തിയ സംഭാഷണം, അത് വേണമെങ്കിൽ ക്രിമിനൽ ഗൂഢാലോചനയായി വ്യാഖ്യാനിക്കപ്പെടാം, ആരോപിക്കപ്പെടാം. അപ്പോൾ അത്തരം കാര്യങ്ങളെപ്പറ്റി ഇത്തരം ഒരു ഉദ്യോഗസ്ഥ സമിതിക്ക് അന്വേഷിക്കുന്നതിനുള്ള പരിമിതിയില്ലേ? മാത്രമല്ല, ക്യാബിനറ്റ് സെക്രട്ടറിയാണ് ചീഫ് സെക്രട്ടറി, അദ്ദേഹം എങ്ങനെയാണ് ഇക്കാര്യത്തിൽ വസ്തുനിഷ്ഠമായി അല്ലെങ്കിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തുവാൻ വിശ്വസിക്കുക? അപ്പോൾ ഈ സൈറ്റടക്കമുള്ള ആളുകളെ വിളിച്ചതിനെ പറ്റി ഒരു പോലീസ് എൻക്വയറി അല്ലേ ആവശ്യമായിട്ടുള്ളത്? ഇത്രയും കാര്യം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അതിൽ പരിതപിക്കൽ മാത്രമേ എനിക്ക് സാധിക്കൂ. ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഒരു സമിതി അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായി ഇൻ്റലിജൻസിൻ്റെ അടക്കം റിപ്പോർട്ടുകൾ അവർക്ക് വാങ്ങാൻ സാധിക്കും. നിങ്ങളീ പറയുന്ന റിപ്പോർട്ടുകളടക്കം എന്താണ് നിജസ്ഥിതി എന്നുള്ളത്, ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അവർ അവരുടേതായ നിഗമനം സർക്കാരിനെ അറിയിക്കും. അതിൻ്റെ ഭാഗമായി തുറ നടപടികൾ ആവശ്യമുണ്ടെങ്കിൽ സ്വീകരിക്കാനും പറ്റും. അതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റ് നടപടികൾ വരേണ്ടത്. അതിനൊന്നിനും തടസ്സമല്ല ഇത്. ക്യാരക്ടർ, അവരാരാണെന്ന വിവരമൊക്കെ അങ്ങ് അങ്ങേക്ക് റിപ്പോർട്ട് കിട്ടില്ല പറഞ്ഞു. പക്ഷേ അങ്ങയുടെ ഓഫീസിൽ 2 മാസം മുമ്പ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നതാണ് അറിയാൻ കഴിയുന്നത്. ആ റിപ്പോർട്ട് അങ്ങയിലേക്ക് എത്താതെ ആരോ തടഞ്ഞു, അല്ലെങ്കിൽ അങ്ങേക്ക് എത്തുന്നതിന് മുമ്പ് ആ റിപ്പോർട്ട് മുക്കിയതാണ് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ എന്തെങ്കിലും വിവരം അങ്ങേക്കുണ്ടോ? അങ്ങയെ കബളിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ ഓഫീസിൽ ആരെങ്കിലും പ്രവർത്തിച്ചിരുന്നോ? ഇത് ഇതിനിടയിൽ സൃഷ്ടിക്കപ്പെടുന്ന അനേക കഥകളുണ്ടല്ലോ, ആ കഥകളിലൊന്ന് മാത്രമാണ് ഇത്. അങ്ങനെ പല കഥകളും നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, ആ കഥകളിലൊന്നല്ലാതെ മറ്റൊന്നുമല്ല ഇത്. തീരദേശത്തെ സംബന്ധിച്ചാണ് ചോദ്യം. അതായത് ഈ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം മത്സ്യബന്ധനത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഈ കേരളത്തിലെ തീരമേഖലയിൽ ഈ തമിഴ്നാട്ടിൽ നിന്നും ഉള്ള മത്സ്യത്തൊഴിലാളികളാണ് അധികവും പണിയെടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ തീരമേഖലകളിലേക്ക് അതിനുവേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ അവർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങളോ അതുപോലെ എന്തെങ്കിലും ഈ ഇത്തരം രോഗവ്യാപനം ഉള്ള സമയത്ത് അത് എന്ത് ചെയ്യണമെന്ന് ഉള്ള ഒരു നിർദ്ദേശമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ നേരത്തെ അത് വ്യക്തമാക്കിയതാണ്, അത് വിശദമായിട്ട് തന്നെ പറഞ്ഞിരുന്നു. കാരണം മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ഈ ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ കന്യാകുമാരി തൊട്ട് ഇങ്ങോട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ ഭാഗങ്ങളടക്കം എടുത്താൽ ഇവരെല്ലാം ഒരേ രീതിയിൽ തൊഴിൽ ചെയ്യുന്നവരാണ്, കൂട്ടായി തൊഴിൽ ചെയ്യുന്നവരുമാണ്, ഒരു വേർതിരിവില്ലാതെ തൊഴിലെടുക്കുന്നവരാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പലരും ഇടകലർന്ന് തൊഴിലെടുക്കാറുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ ആ തൊഴിലെടുക്കൽ നമുക്ക് വിഷമകരമാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികൾ ഇങ്ങോട്ട് വന്ന് ഇപ്പോൾ തൊഴിലെടുക്കുന്നത് പറ്റില്ല എന്ന നിലപാട് എടുത്തു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിന് കോസ്റ്റ് ഗാർഡിനെ അടക്കം ഉപയോഗിക്കും എന്നതടക്കവും ഞാൻ നേരത്തെ ഇതേ വേദിയിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ആ നില മാറിയിട്ടില്ല, അത് കുറച്ച് നാൾ കൂടി തുടരേണ്ടതായിട്ട് വരും. കുറച്ച് പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു നിലപാടാണത്. പക്ഷേ ജീവനാണല്ലോ ഏറ്റവും പ്രധാനം. അതുകൊണ്ട് അത്തരമൊരു നിലപാട് സ്വീകരിക്കൽ മാത്രമേ നമ്മുടെ മുന്നിൽ കരണീയമായിട്ടുള്ളൂ. അല്ല, നിങ്ങൾ പറയുന്ന കഥകളിൽ കഥയുടെ എല്ലാ വസ്തുതയുണ്ടെങ്കിൽ ആ വസ്തുത കൊണ്ടുവരി. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഘട്ടത്തിൽ പല കഥകൾ പുറത്തു വരാറുണ്ട്. അങ്ങനെയുള്ള കഥയായിട്ടേ ഇപ്പം അതിനെ കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ കയ്യിൽ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത്. അത് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഇനി നിങ്ങളുടെ അടുത്ത് വസ്തുതയുണ്ടെങ്കിൽ ആ വസ്തുത നിങ്ങൾ പുറത്തു കൊണ്ടുവന്നോളൂ. അതെ, അതിനാണ് ഞാൻ പറഞ്ഞത് വളരെ പല പല കഥകളും ഈ ഘട്ടത്തിൽ വരും. അതിൽ വസ്തുതയുണ്ടെങ്കിൽ നിങ്ങൾ ആ വസ്തുത പുറത്തു കൊണ്ടുവന്നോളൂ എന്ന്. അതല്ല, ഇപ്പം ഇത് കഥ ഓക്കെ, പക്ഷേ ഇത്തരം കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയല്ലേ സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനം, ഇന്റലിജൻസ് സംവിധാനം എല്ലാം ഉള്ളത്? അവർ തീർച്ചയായിട്ടും അറിയിക്കണമല്ലോ. അങ്ങനെ അറിയിക്കാത്തത് അവരുടെ പരാജയമല്ലേ?
അത് വേറൊരു കാര്യം, അത് പിന്നെ എന്താണെന്നുള്ളത് പരിശോധിക്കാം. സി എം എം ശിവശങ്കറിന്റെ കാര്യത്തിൽ മുന്നണിയെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ സി എമ്മിന് കഴിയട്ടില്ല. കാരണം സി പി ഐ നേരത്തെ തന്നെ സ്പ്രിംഗ്ലർ വിവാദം ഉണ്ടായ ഉടനെ തന്നെ അദ്ദേഹത്തെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതായി സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നു. അങ്ങനെ മുന്നണിക്ക് പോലും വിശ്വാസമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥന്റെ ഈ പ്രധാനപ്പെട്ട പദവിയിൽ ഇരിക്കുന്നതുകൊണ്ടല്ലേ ഇരുത്തിയതുകൊണ്ടല്ലേ സർക്കാർ ഇപ്പോൾ ഇങ്ങനൊരു നിലയിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്? അങ്ങനെ കാണാൻ പറ്റില്ല. അത് ഒരു പ്രശ്നത്തിൽ പ്രശ്നത്തിൻ്റെ ഭാഗമായി ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു നിലപാടെടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ അയാളെ നിയമിച്ചതുകൊണ്ടാണെന്ന് പറഞ്ഞുകൂടെ? അങ്ങനെയാണെങ്കിൽ അയാളൊരു കാലത്ത് പ്രവർത്തിക്കാൻ സന്നദ്ധ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റിയ ആളായിരുന്നു, അതുകൊണ്ടാണല്ലോ പ്രവർത്തനത്തിലുണ്ടായത്. പക്ഷേ ഇങ്ങനൊരു വശം ഉണ്ടായി എന്ന് അന്നാരും അറിയുന്നില്ലല്ലോ. അതാണല്ലോ നിങ്ങൾ നാട്ടുകാർ മനസ്സിലാക്കിയത്, അതാണല്ലോ പുറത്തു വന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഓഫീസിൽ നിന്ന് മാറ്റി നിർത്തുന്ന നിലയുണ്ടായത്. ബാക്കി കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും നടപടികൾ വരും. ഒരാളെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ അതിനടിസ്ഥാനപരമായ വസ്തുതകൾ വേണം. ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ പോലെ നടപടികളിലേക്ക് കടക്കുക. ആ വസ്തുതകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. നാളെ ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത്, നാളെ ഉണ്ടാവുമെന്നുള്ളത് നാളത്തെ ആശ്രയിച്ച് നിൽക്കുന്ന കാര്യമാണ്. അതുണ്ടാകുന്ന നില വന്നാൽ അപ്പോൾ നടപടികളിലേക്കും കടക്കും. അതാണ് ഞാൻ നേരത്തെ വ്യക്തമാക്കിയത്. നിങ്ങൾ അന്വേഷണം നടത്തുക, നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനൊരു സർക്കാരിന് പോകാൻ കഴിയില്ല. സാധാരണഗതിയിൽ അതിന് നേതമായ ചില ചട്ടങ്ങളുണ്ട്, അത് വെച്ചിട്ട് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അതിൻ്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള സംശയാസ്പദമായ കാര്യം അന്വേഷണത്തിൻ്റെ ഭാഗമായി വന്നാൽ അതിൽ പിന്നെ സംരക്ഷിക്കുന്ന പ്രശ്നം വരുന്നില്ല. അവിടെയാണ് സർക്കാർ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുക. സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ ഈ കോൺസ്റ്റേറ്റിലെ ഉദ്യോഗസ്ഥയായിരുന്ന പിന്നീട് സ്പേസ് പാർക്കിൽ ജോലി ലഭിച്ച സ്വപ്ന സുരേഷിനെ ബന്ധുവാണെന്ന് പറഞ്ഞ് പലർക്കും പരിചയപ്പെടുത്തി. അങ്ങയുടെ വകുപ്പിന് കീഴിലുള്ള ഒരു സംവിധാനത്തിന്റെ സിഇഒയ്ക്ക് അടക്കം ഇത്തരത്തിൽ പരിചയപ്പെടുത്തി. ഇക്കാര്യങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽ എന്തെങ്കിലും തരത്തിൽ വന്നിട്ടുണ്ടോ? ഇതേപ്പറ്റി അറിഞ്ഞിട്ടുണ്ടോ? എന്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല ഈ ബന്ധുവാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ കഥയൊന്നും. ഞാൻ അറിയുന്ന കാര്യമല്ല. സിഎമ്മിന്റെ ഓഫീസ് സംശയത്തിന്റെ നിലയിലാകാൻ പാടില്ല എന്ന് സിപിഎം തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല പ്രവേശികളും പറഞ്ഞതായി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് സിഎമ്മിന് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി അന്വേഷണ പരിധിയിൽ പെടുത്തിക്കൂടാ? അന്വേഷണ പരിധിയിൽ ആരാ പെടുത്തേണ്ടത്? അന്വേഷിക്കുന്നവർ വിശദമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആ അന്വേഷണം ഇപ്പൊ എന്തിനെ കുറിച്ചാ? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കും മിണ്ടാട്ടമില്ലല്ലോ. ഇപ്പോ കൃത്യമായി അന്വേഷണം നടക്കുകയല്ലേ. ആ അന്വേഷണം നമ്മുടെ രാജ്യത്ത് നടക്കാൻ പാടില്ലാത്ത സ്വർണ്ണക്കടത്ത് നടന്നതിനെ പറ്റിയാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? ആ അന്വേഷണ ഏജൻസി കണ്ടെത്തുമല്ലോ. അതിൻ്റെ ഭാഗമായി അവരെവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തിക്കോളുമല്ലോ. നിങ്ങളെന്തിനാണ് അന്വേഷണ ഏജൻസിയെ ദുർബോധനപ്പെടുത്താൻ നോക്കുന്നത്? എന്തിനാണ് വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് തിരിച്ചുവിടാൻ എന്തിനാണ് ശ്രമിക്കുന്നത്? വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അവർ കാര്യങ്ങൾ നീക്കട്ടെ. അതല്ലേ സാധാരണഗതിയിൽ ചെയ്യേണ്ടത്? താങ്കളാണ് ഒരു അന്വേഷണം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട പ്രധാനമന്ത്രിയോട്. അതിനുശേഷം ഇത്തരം ഒരു ഗുരുതര സ്വഭാവമുള്ള അന്വേഷണമായതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോ മറ്റോ താങ്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇക്കാര്യത്തിൽ? എന്നെ അതിനുശേഷം ബന്ധപ്പെട്ടിട്ടില്ല. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ പുറപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞത് അന്വേഷണം അന്വേഷണത്തിന്റെ മുറക്ക് നടക്കട്ടെ. അന്വേഷണം നടക്കുമ്പോൾ ആ അന്വേഷണത്തിന്റെ ഭാഗമായി അവർ ചിലരിലേക്ക് എത്തും. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ അത് ചിലരുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കും. അത് നമുക്ക് കാണാമല്ലോ എന്താണെന്നുള്ളത്. ആരുടെ ബന്ധപ്പെട്ടവരുടേത്? ബന്ധപ്പെട്ടവരുടെ നെഞ്ചിടിപ്പ് വർദ്ധിക്കൂലേ? അതിനെന്ത് ചെയ്യാൻ പറ്റും?
പറഞ്ഞു അല്ല അത് നമുക്ക് കണ്ടറിയാം.